ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമിനാസ് കിച്ചൺ ആമി. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ കേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് തരിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് ഇപ്പം ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസ്ക് വെച്ച് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. ഇതിലേക്കുള്ള മുട്ട നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 3 മുട്ടയും ഇവിടെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു കപ്പിൻ്റെ 3/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിലേക്ക് 1/2 കപ്പ് പാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ വേണം. നമുക്കപ്പോൾ ഈ മുട്ടയൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഇതുപോലെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കേക്കിൻ്റെ ടിന്നൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മൈദയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് തട്ടിയെടുക്കാം. ഇത് കേക്ക് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മൈദ ഒക്കെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തട്ടി കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് വേണം നമ്മൾ തട്ടിയെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് മുട്ട അടിച്ചതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഇനി നേരത്തെ എടുത്തു വെച്ച പാലും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്നടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ ഇട്ടതിന് ശേഷം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്കിതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി സോഫ്റ്റായിട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ. ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കപ്പ് കേക്കിൻ്റെ സൈസുള്ള ഒരു മോൾഡിലേക്ക് കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മുഴുവനായിട്ട് ആക്കി കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് ബാക്കിയുള്ള ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു കത്തിയോ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. ഇത് കേക്ക് മുകളിലേക്ക് കൂടുതൽ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഓവനിൽ ആദ്യം കേക്ക് വെച്ചിട്ടുണ്ട് 2 എണ്ണം. അപ്പോൾ ഇതൊന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വെക്കാം. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ റെഡി ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വെച്ച കേക്ക് ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ആദ്യം വെച്ച നന്നായിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് 2-ാമത്തതും എടുത്തു നോക്കാം. 2 എണ്ണം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് നമുക്ക് ഈ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മുകളിൽ പറ്റാത്ത കൊണ്ട് താഴെ വെക്കുന്നുണ്ട്. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഒരു 35 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഇത് 35 മിനിറ്റ് നമുക്ക് ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കേക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അത് വളരെ സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് ചോക്ലേറ്റ് കേക്കാണ്, കണ്ടില്ലേ. ഇത് വളരെയധികം സോഫ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ കപ്പ് കേക്ക് എന്തായി എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
റെഡി ആയി സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ വെനില സ്പോഞ്ച് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട ഇതും വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ആദ്യത്തെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത്, ഇനി രണ്ടാമത്തെ പീസും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാ പീസുകളും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലഞ്ച് ബോക്സ് കേക്കിന് വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ടോ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്കിവിടെ ഒരു 8 പീസ് കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള ഫ്രഷ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം, സോറി വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തത് ഫിയോണിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുക്കുന്നുണ്ട്. ഇത് 1 മണിക്കൂർ മുമ്പേ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 5-6 മിനിറ്റ് ബീറ്റ് ചെയ്താൽ തകണ്ട ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ ക്രീമൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതുപോലെ ഒരല്പം ആദ്യം നമ്മുടെ കേക്കിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാൻ മറന്നിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് പഞ്ചസാരയും 1¼ കപ്പ് വെള്ളവുമാണ് ഷുഗർ സിറപ്പിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചതാണ് ഈ ഒരു ഷുഗർ സിറപ്പ്. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ക്രീം തേച്ച് നന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് വിതറി കൊടുക്കാം. അടുത്ത ലെയർ ഇതുപോലെ തന്നെ വെക്കാം. അപ്പം നമ്മുടെ കേക്കുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണിതെല്ലാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.